സംസ്ഥാനത്ത് ചെള്ളുപനി അഥവാ സ്ക്രബ് ടൈഫസ് ബാധിച്ചുള്ള മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരം സ്വദേശിനിയായ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനി ചെള്ളുപനി ബാധിച്ച് കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. ബാക്ടീരിയ കാരണമുണ്ടാകുന്ന ഈ രോഗം വേണ്ട രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ മരണത്തിന് കാരണമാകും വിധത്തിൽ ഗുരുതരമാകുന്ന ഒന്നാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. എങ്ങനെയാണ് ചെള്ളുപനി ബാധിക്കുന്നത്? എന്താണ് രോഗലക്ഷണങ്ങൾ? എങ്ങനെ പ്രതിരോധിക്കാം? എന്താണ് ചെള്ളുപനി? എലി, പൂച്ച ഉൾപ്പെടെയുള്ള മൃഗങ്ങളിൽ ഉണ്ടാകുന്ന ചെള്ളുകളാണ് മനുഷ്യനിലേക്ക് ചെള്ളുപനി എത്തിക്കുന്നത്. ചെള്ള്, ജീവികളിൽ ഉണ്ടാകുന്ന പേൻ, മാൻചെള്ള്, നായുണ്ണി എന്നീ ജീവികൾ കടിച്ചാൽ ചെള്ളുപനിക്ക് കാരണമാകും. റിക്കറ്റ്സിയേസി ടൈഫി കുടുംബത്തിൽപ്പെട്ട ബാക്ടീരിയയായ ഒറൻഷി സുസുഗാമുഷിയാണ് ചെള്ളുപനി എന്ന രോഗത്തിന്റെ കാരണമാകുന്നത്. ഈ ചെള്ള് മനുഷ്യനെ കടിക്കുമ്പോഴാണ് പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ചെള്ളിന്റെ കടിയേറ്റ സ്ഥലത്തുകൂടി ബാക്ടീരിയ രക്തധമനികളിൽ കടന്നുകൂടുന്നു. പുനരുത്പാദനം നടത്തി ശരീരത്തിൽ വളരുകയും ചെയ്യുന്നു. ചെള്ളിന്റെ കടിയേൽക്കുന്ന ശരീരഭാഗത്ത് ചെറിയ വലുപ്പത്തിലുള്ള കറുപ്പ് നിറം പ്രത്യക്ഷപ്പെടും. 10 ദിവസം മുതൽ 2 ആഴ്ചയ്ക്കകമാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാവുക. എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ? പനി, തലവേദന, ചുമ, പേശിവേദന, ദഹന പ്രശ്നങ്ങൾ, ശരീരവിറയൽ എന്നിവയാണ് സാധാരണയായി കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ. രോഗത്തിന്റെ ആദ്യഘട്ടത്തിൽ ല്യൂക്കോപീനിയയും എന്നുവച്ചാൽ വെളുത്ത രക്താണുക്കളുടെ കുറവ്, അസാധാരണമായ കരൾ പ്രവർത്തനങ്ങളും കാണപ്പെടുന്നു. ചെള്ളുകടിച്ചാൽ ന്യൂമോണിറ്റിസ്, എൻസെഫലൈറ്റിസ്, മയോകാഡിറ്റിസ് എന്നിവ രോഗത്തിന്റെ അവസാനഘട്ടത്തിലാണ് കാണാൻ കഴിയുന്നത്. രോഗനിർണയം എളുപ്പമാണോ? ടൈഫോയിഡ്, എലിപ്പനി, ഡെങ്കിപ്പനി എന്നീ രോഗങ്ങളുടെ ലക്ഷണങ്ങളുമായി ചെള്ളുപനിക്ക് നല്ല സാമ്യമുണ്ട്. അതുകൊണ്ട് തന്നെ രോഗനിർണയം അത്ര എളുപ്പമല്ല. രോഗി വരുന്ന പ്രദേശത്തെ രോഗസാധ്യത, തൊലിപ്പുറമെയുള്ള എസ്കാർ, രക്തപരിശോധനാ ഫലം എന്നിവ രോഗനിർണയത്തിന് സഹായകരമാണ്. ഒരാഴ്ചയിൽ നീണ്ടു നിൽക്കുന്ന പനിയാണെങ്കിൽ ചെള്ളുപനിയല്ലെന്ന് ഉറപ്പുവരുത്തണം. എങ്ങനെ ചെള്ളുപനിയെ പ്രതിരോധിക്കാം? രോഗം കണ്ടെത്തി തുടക്കത്തിൽ തന്നെ ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് ചെള്ളുപനി മൂലമുള്ള മരണം ഇല്ലാതാക്കാനുള്ള വഴി. വളർത്തുമൃഗങ്ങളിൽ ചെള്ളുണ്ടെങ്കിൽ ഒഴിവാക്കുക. എലികളിൽ നിന്നുൾപ്പെടെ ചെള്ളുകടിയേൽക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നതാണ് ചെള്ളുപനിയെ അകറ്റി നിർത്താനുള്ള പ്രതിരോധ മാർഗങ്ങൾ. ഡോക്സിസൈക്ലിൻ ആന്റിബയോട്ടിക്കിലൂടെ ചെള്ളുപനി ചികിത്സിക്കാം. ഏതു പ്രായത്തിലുള്ളവർക്കും ഈ ആന്റിബയോട്ടിക് ഉപയോഗിക്കാവുന്നതാണ്. രോഗലക്ഷണങ്ങൾ ആരംഭിച്ചയുടനെ മരുന്ന് നൽകുന്നതാണ് ഏറ്റവും ഉചിതം. രോഗം തടയാൻ വാക്സിനുകൾ ലഭ്യമല്ല. രോഗത്തിന് കൃത്യമായി ചികിത്സ ലഭ്യമാക്കിയില്ലെങ്കിൽ മരണത്തിന് കാരണമാകും. ചെള്ള് ധാരാളമായി കാണപ്പെടുന്ന കുറ്റിക്കാടുകളിലേക്കുള്ള സന്ദർശനം ഒഴിവാക്കുക. ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുക. എലിനശീകരണ പ്രവർത്തനങ്ങൾ, പുൽച്ചെടികളും മറ്റും വെട്ടി പരിസരം വൃത്തിയാക്കൽ എന്നിവ പ്രധാനമാണ്. ആഹാരാവശിഷ്ടങ്ങൾ വലിച്ചെറിയാതെ ശരിയായ രീതിയിൽ സംസ്കരിക്കണം. പുൽമേടുകളിലോ വനപ്രദേശത്തോ പോയി തിരിച്ചു വന്നതിനു ശേഷം ചൂടുവെള്ളവും സോപ്പും ഉപയോഗിച്ച് ശരീരം തേച്ചുരച്ച് കഴുകണം. വസ്ത്രങ്ങൾ കഴുകി നിലത്തോ പുല്ലിലോ ഉണക്കുന്ന ശീലം ഒഴിവാക്കുക. രോഗസാധ്യതയുള്ള ഇടങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ കൈയുറയും കാലുറയും ധരിക്കുക. സ്ക്രബ് ടൈഫസ് പരത്തുന്ന ചിഗർ മൈറ്റുകളെ കീടനാശിനികൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്.